ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഐ ആം കലാം കെ ബഹാനെ. ഇതെഴുതിയത് മിഹിറാണ്. ഇതൊരു ഫിലിമിലേക്കാണ്. അപ്പോൾ നമുക്ക് പാഠത്തേക്ക് കടക്കാം. പാഠത്തിൽ ഗാവ് കെ സ്കൂൾ മേ മേര ഏക് സാത്തി താ മോർപ്പാൽ. മോർപ്പാലും ഈ പറഞ്ഞ മിഹിറും ദോസ്തായിരുന്നു. ദോസ്ത് വെച്ചാൽ ഫ്രണ്ട്സ് ആയിരുന്നു. വഹി മോർപ്പാൽ ജിസ്നെ ഏക് ബാർ ഹമാരെ അംഗ്രേസി കെ മാസ്റ്റർ തിവാരി ജീ കോ ലുക്ക് കാ മത്ലബ് ഓർ സഹി ഹിസെ പൂച്ചേ ജാനേ പർ ബതായ. മാസ്റ്റർ തിവാരി ജി ലുക്കിൻ്റെ സ്പെല്ലിങ് ചോദിച്ചപ്പോൾ എൽ ഡബിൾ ഒ ലുക്ക് ലുക്ക് യാനി ലുക്ക് ലുക്ക് കെ ദേഖ്ന എന്ന് വെച്ചാൽ നോക്കി നോക്കി നോക്കിക്കാണുക എന്നാണ് പറഞ്ഞു കൊടുത്തത്. അതുപോലെ നാം കാ പെഹല അക്ഷർ മിൽനെ കി വജ സേ ക്ലാസ് കി ദരി പട്ടി പർ ഹമാരി ബേഠനെ കി ജഗ ഭി സാ ഹീ തി. ഫസ്റ്റ് ലെറ്റർ ഇവരെ രണ്ടാളുടെ ഒരേപോലെയായിരുന്നു, മിഹീറും മോർപ്പാലും. അതുകൊണ്ട് തന്നെ ഇവർ തൊട്ടടുത്താണ് ഇരുന്നത്. അതുപോലെ മിഹീർ കൊണ്ടുവരുന്ന രാജ്മിയും ചാവലും വളരെയധികം ഇഷ്ടമായിരുന്നു മോർപ്പാലിന്. മോർപ്പാൽ കൊണ്ടുവരുന്ന മോര്, മോരെന്ന് വെച്ചാൽ ഇപ്പം രാജ്മ ചാവൽ ഉസ്കെ ഓർ ഉസ്കെ ഘർ സെ ആയെ ബഡ സ ഛാസ് ക ഡബ്ബ. ഛാസ് എന്ന് വെച്ചാൽ മോരാണ് ഉദ്ദേശിക്കുന്നത്. ആ ഡബ്ബ കൊണ്ടാണ്, ആ ഡബ്ബയും കൊണ്ടാണ് മോർപ്പാൽ എപ്പോഴും വരുന്നത്. അത് വളരെയധികം മിഹീറിനും തിരിച്ച് മോർപ്പാലിന് രാജ്മ ചാവൽ, അത് വളരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമായിട്ടാണ് മിഹീറിനുണ്ടായിരുന്നത് ആ ഭക്ഷണം. മിഹീർ അപ്പോഴും ആലോചിക്കുന്നുണ്ട്, സാധാരണമായിട്ടുള്ള ഈ രാജ്മ ചാവൽ ആർക്കും ഇഷ്ടപ്പെടില്ല, പക്ഷേ മോർപ്പാലിന് വളരെയധികം ഇഷ്ടമായിരുന്നു രാജ്മ ചാവൽ. രാജ് മോർപ്പാലിനെ മേരെ ടിഫിൻ ബോക്സ് മേ രക്കെ രാജ്മാ കോ ഖാനെ സെ പെഹലെ കഭി രാജ്മ ദേഖാ ഭി നഹീ താ. വഹ ഹമാരെ സ്കൂൾ മേ 15 കിലോമീറ്റർ ദൂർ സെ ഗാവ് കി സൈക്കിൾ സെ ചലാത്താ റോസ് സ്കൂൾ ആത്താ താ. മോർപ്പാൽ എങ്ങനെയാണ്, മോർപ്പാൽ ഈ ടിഫിൻ ബോക്സിൽ, ഇവൻ്റെ ടിഫിൻ ബോക്സിൽ കണ്ടിരിക്കുന്ന രാജ്മ ചാവൽ അതിൻ്റെ മുമ്പേ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ദിവസവും 15 കിലോമീറ്റർ സൈക്കിൾ ഓടിച്ചിട്ടാണ് മോർപ്പാൽ വരുന്നുണ്ടായിരുന്നത്. അതായത് ഇത്രയും ദൂരത്തു നിന്ന് വന്നിട്ട് പോലും ആ ഡിബയിലെ മോര് കുറച്ചു പോലും തുളുമ്പി പോവാറില്ല. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത് എന്ന് ലേഖക്ക് വിചാരിക്കുകയാണ്. മേ ആജ് തക് നഹി ജാൻ പായ, ഇത്രയും കാലമായിട്ടും എങ്ങനെയാണത് വീഴാത്തത് അല്ലെങ്കിൽ തുളുമ്പി പോവാത്തത് എന്ന് ആലോചിക്കുകയാണ്. മേ സ്കൂൾ സ്കൂൾ ജാനേയും മേ റോയ റോയ കർത്താഥ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും സ്കൂൾ പോണ്ട എന്ന് വിചാരിച്ച് കരയുമായിരുന്നു. മേ ബഹാനെ ബനായ കർത്താഥ എന്ന് വെച്ചാൽ പുതിയ പുതിയ അടവുകൾ, അതായത് പുതിയ ഒഴിവുകഴിവുകളൊക്കെ ഉണ്ടാക്കി എങ്ങനെയെങ്കിലും സ്കൂൾ പോവാതെ ഇരിക്കാനാണ് മിഹീർ നോക്കുന്നത്. അതേ സ്ഥാനത്ത് മോർപ്പാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മോർപ്പാൽ ദിവസേന സ്കൂളിലേക്ക് പോവാനാണ് നോക്കുന്നത്. മഴ കൊണ്ടിരിക്കുന്ന മഴ കൊണ്ട് വഴിയിൽ വെള്ളം പൊങ്ങിയിരിക്കുന്ന ദിവസങ്ങളിൽ അവധികളിൽ മിഹീർ തുള്ളിച്ചാടി വീട്ടിൽ നടക്കുകയും പക്ഷെ ഒരു ദിവസം പോലും അവധി എടുക്കാതെ ദിവസേന സ്കൂളിൽ എന്തിനാണ് വരുന്നതെന്ന് ലേഖകന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അവർക്ക് സ്കൂൾ അവർക്ക് അതായത് ഈ മോർപ്പാലിനും മോർപ്പാലിൻ്റെ വേറെ മോർപ്പാലിനെ പോലെ വേറെ ഫ്രണ്ട്സ് ആ ക്ലാസ്സിലുണ്ടായിരുന്ന വേറെ കുട്ടികൾക്ക് വളരെയധികം സ്കൂളിനോട് ഇഷ്ടമായിരുന്നു. ആഴ്ചയിൽ ഒരു ദിവസം പോലും അവർ സ്കൂളിൽ വരാതിരിക്കാൻ അവർക്ക് പറ്റില്ലായിരുന്നു. അതായത് ഒരു ദിവസം ഒരു സൺഡേ ഉള്ളത് തന്നെ അവർക്ക് വളരെയധികം ബാഡായിട്ടുള്ള ദിവസമാണെന്നാണ് പറഞ്ഞു വരുന്നത്. ഏതാ ദിവസം രവിവാർക്ക് ചുട്ടി, അതായത് സൺഡേ ദിവസം ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള ദിവസമായിട്ട് മാറുമായിരുന്നു. കാരണം ഇവർക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റുന്നില്ല. മിഹീർ അപ്പോഴും ആ ദിവസങ്ങളിൽ വളരെയധികം സന്തോഷവാനായിട്ട് വീട്ടിലിരിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു വരുന്നത്. നീലി ഖാക്കി യൂണിഫോം എന്ന് വെച്ചാൽ ബ്ലൂ കളറായിട്ടുള്ള പിന്നെ ഖാക്കി കളറായിട്ടുള്ള യൂണിഫോമാണ് വരെ ഉണ്ടായിരുന്നത്. എന്ന് മോർപ്പാലിനെ കണ്ടാലും ഈ യൂണിഫോമോട് കൂടിയിട്ട് അല്ലാതെ മോർപ്പാലിനെ കാണാൻ പറ്റില്ല. അതുപോലെ അവരുടെ തന്നെ ഒരു തൊട്ടടുത്ത ഒരു പ്രദേശത്ത് ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ മോർപ്പാലിനെ കണ്ടപ്പോഴും മിഹീർ നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടും മോർപ്പാൽ അതേ യൂണിഫോം ധരിച്ചിട്ടുമാണ് മിഹീറിന് ഓർമ്മയുണ്ട്. ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മയിൽ വെക്കുന്നുണ്ട് ലേഖക്. അപ്പോൾ തന്നെ മിഹീറിന് ഒരു അത്ഭുതം തോന്നുന്നു, എങ്ങനെയാണോ ഈ ഇങ്ങനത്തെ യൂണിഫോമൊക്കെ ഇട്ടിട്ട് യൂണിഫോമിനെ ഇട്ടിട്ട് എങ്ങനെയാണ് കല്യാണത്തിന് വരുന്നത് എന്ന് വിചാരിച്ച് മിഹീർ അത്ഭുതപ്പെടുകയാണ് ചെയ്യുന്നത്.
यह मुझे बहुत बाद में समझ आया कि जिस स्कूल में मैं बिताया समय को अपने बचपन का सबसे ख़राब समय समझता था, शायद वही मोरपाल के लिए उसके जीवन का सबसे अच्छा समय था। എനിക്ക് ആ സ്കൂളിൽ പിന്നീടാണ് മനസ്സിലായത്, ആ സ്കൂളിൽ ചെലവഴിച്ച സമയം എനിക്ക് വളരെ വിരസമായിട്ടും വളരെയധികം ബോറടിച്ച പോലെയാണ് തോന്നിയതെങ്കിൽ, അതേസമയം മോർപ്പാലിനും വളരെയധികം സന്തോഷവാനായിട്ട് ഇരിക്കാവുന്ന അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളായിട്ടാണ് തോന്നിയത്. വീട്ടിൽ മോർപ്പാലിൻ്റെ വീട്ടിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കൃഷിപ്പണികളും അതുപോലെ നടുവടിക്കുന്ന കഠിനാധ്വാനത്തിൻ്റെയൊക്കെ പണികളാണ് മോർപ്പാലിൻ്റെ വീട്ടിലുണ്ടായിരുന്നതെങ്കിൽ, സ്കൂൾ യൂണിഫോം തന്നെ ഭാരമായിരുന്നു മിഹിറിന്. മിഹിറിന് പല രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ടായിരുന്നെങ്കിൽ നല്ല മേൽത്തരം വസ്ത്രങ്ങൾ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ മോർപ്പാലിൻ്റെ കയ്യിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരേ ഒരു യൂണിഫോം, കമ്മീസ് പാൻറ്, അത് പുതിയ ജോഡി നീലയും കാക്കിയും യൂണിഫോം മാത്രമായിരുന്നു. കല്യാണത്തിന് പിന്നെ അവൻ ഏതാ എടുക്കുക, ഇത് തന്നെയല്ലേ ഇടുക, കാരണം ആ ഒരു വസ്ത്രം മാത്രമേ മോർപ്പാലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുപോലെ പിന്നീട് ലേഖക്ക് ഒരു സിനിമ കണ്ടതിനെ കുറിച്ചിട്ടാണ് ഇതിനോട് അനുബന്ധിച്ചിട്ട് തന്നെ പറയുന്നത്. എന്താ വെച്ചാൽ, ഈ സിനിമയിലെ കഥയും കഥയിലെ കഥാപാത്രങ്ങൾ ആണ് മോർപ്പാലിനെ കുറിച്ചിട്ട് ഓർമ്മ വരാൻ ലേഖകന് ഉണ്ടായ സാഹചര്യം. സിനിമ കണ്ട ശേഷം ഐ ആം കലാം എന്ന സിനിമയാണ് ലേഖക്ക് കണ്ടത്. അപ്പോഴാണ് ലേഖകിൻ്റെ ബച്ച്പൻ എന്ന് വെച്ചാൽ കുട്ടിക്കാലമോ ചൈൽഡ്ഹുഡ് ഓർമ്മ വന്നത് എന്നാണ് ലേഖക് ഇതിൽ പറയുന്നത്. നീൽമാധവ് പാണ്ഡെയുടെ ഐ ആം കലാം എന്ന ഇതാണ് സിനിമയാണ് കണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമ വളരെയധികം വിലോമോ കെ ഭാര്യമേ ബാത് കർത്തിയെ, വളരെയധികം തിരസ്കരിക്കപ്പെട്ടവരെ കുറിച്ചിട്ടാണ് ഈ സിനിമയിൽ പറയുന്നത്. ഇതിൽ കലാം എന്ന നായകൻ ചായക്കടയിലാണ് വർക്ക് ചെയ്യണമെന്നാണ് ലേഖക് പറയുന്നത്. സ്കൂളിൽ പോകുക എന്നത് ടി വിയിൽ കണ്ട നീണ്ട മുടിയുള്ള രാഷ്ട്രപതിയുടെ കലാമിനെ പോലെ ആകുക എന്നതും അവൻ്റെ സ്വപ്നമായിരുന്നു. ഈ സിനിമയിൽ തന്നെ ഡാണിയുടെ രാണ കബേട്ട രൺവിജയ് പറഞ്ഞ ഒരു കുട്ടിയും കൂടി ആ സ്കൂളിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ വഹി സ്കൂൾ ജോ രൺവിജയ്ക്കോ പരീക്ഷ കടർ ദിഖാത്ത എന്ന് വെച്ചാൽ, രൺവിജയ്ക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് എക്സാമിൻ്റെ പേടിയാണ്. അതേ സ്കൂളാണ് കലാമിന് വേറൊരു രീതിയിൽ ചേഞ്ച് ആയിട്ടുള്ള രീതിയിൽ, നല്ല ജീവിതത്തിലേക്കുള്ള ചേഞ്ച് ആയിട്ടുള്ള രീതിയിൽ ഉള്ള ഡ്രീം കാണിക്കുന്നത്. അത് അപ്പോൾ ഈ ഫിലിമിൽ ഈ രണ്ട് കുട്ടികളും കണ്ടുമുട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണത്തിലൂടെ ലേഖക്ക് പറഞ്ഞിട്ടുണ്ട്, മിഹിർ പറഞ്ഞിട്ടുണ്ട്. കലാം ചോദിക്കും, എത്ര ബുക്സാണ്, ഇത് ആരുടെയാണ് എന്ന് ചോദിക്കും രൺവിജയൻ്റെ അടുത്ത്. അപ്പോൾ രൺവിജയ് പറയും, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ലേ, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ. കലാം പറയും, തേരേക്കോ പേഡ് പർ ചെടനാത്ത എന്ന് വെച്ചാൽ, നിനക്ക് മരത്തിൻ്റെ മുകളിൽ കയറാൻ അറിയോ. അപ്പോൾ രൺവിജയ് പറയും, നിനക്ക് ഘോടേക്ക് സവാരി, ഘോടെ പർ ചെടന എന്ന് വെച്ചാൽ ഗുഡ് സവാരി എന്ന് വെച്ചാൽ ഹോഴ്സ് റൈഡിങ് അറിയോ എന്നാണ് ചോദിക്കുന്നത്. കലാം പറയും, ഞാൻ ഊണ്ട് പർ ചെടന മേരേക്കോ ഊണ്ട് പർ ചെടനാത്ത എന്ന് വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഒട്ടകത്തിൻ്റെ മേലെ കയറാൻ അറിയാം, അതുപോലെ നിനക്കറിയോ. അപ്പോൾ തേരക്കൊക്കെ ഊണ്ടി ദവ കർണിയാത്തി ഹേ എന്ന് വെച്ചാൽ, നിനക്ക് ഒട്ടകത്തെ ചികിത്സിക്കാൻ അറിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈ സംവാദത്തിന് ശേഷം രൺവിജയും കലാമും നല്ല ഫ്രണ്ട്സ് ആവുകയും ഒപ്പം പഠിക്കുകയും നല്ല സൗഹൃദമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ പറയുന്നത്, ഫിൽമോ കെ കിസ്സേ മേ ഏക് യാദ്ഗാർ കിസ്സ ചായക്ക് ദുക്കാൻ ചലാനേ വാലെ അധൂര ഏക് തർഫ പ്രേം, വൺ സൈഡഡ് ലവ് ആ ചായക്കടക്കാരൻ്റെയും, പിന്നെ അതുപോലെ ബിഹഡ് മേ ബേഠ അമിതാഭ് കി ഫിൽമി ദേക്കർ എന്ന് വെച്ചാൽ, അമിതാഭ് ബച്ചൻ ഇല്ലേ ഹിന്ദിയിലെ വലിയ നടൻ, ആ നടൻ്റെ അമിതാഭിൻ്റെ സിനിമകൾ കണ്ടുകണ്ട് അദ്ദേഹത്തിനെ അനുകരിച്ച് സ്വയം അമിതാഭ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിട്ട് കഥയിൽ പറയുന്നുണ്ട്. അമിതാഭായിട്ട് മാറണമെന്നൊക്കെയാണ് ആഗ്രഹം. ആ ഫിലിമിലെ ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. എന്താ വെച്ചാൽ, ഫിൽമേ കലാം ദില്ലി പഹുഞ്ചതാ ഹേ ഓർ അപ്നി പസന്ദ് കെ സ്കൂൾ ജാനേ കാ മൗക്കാ ഭി മിൽതാ ഹേ എന്ന് വെച്ചാൽ, ഫിൽമിൽ കലാം സ്കൂളിൽ പോവും, എങ്ങനെ ഡൽഹി എത്തിയിട്ട് സ്കൂളിൽ പോകാനൊരു ചാൻസ് കിട്ടും കലാമിന്. പക്ഷേ ഇവിടെ, അതായത് ഇവിടെ മോർപ്പാൽ എന്താണ് സംഭവിക്കുന്നത്, മോർപ്പാൽ ഇന്നും അവൻ്റെ പിതാവിനെ പോലെ കേപ്പ് മജൂരി എന്ന് വെച്ചാൽ
കൃഷിപ്പണി ചെയ്തുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇസ്ലിയെ മേരലിയെ കലാം കി കഹാനി സോ മേ ഏക് കി കഹാനി ഹമേ ബാക്കി നിന്യാൻവേ കഹാനിയോ കോ ഭി ഭൂൽനാ നഹി ചാഹിയ ജോ ഹമാരെ ബച്ച്പനോ മേ ഹേ. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് കലാമിൻ്റെ ഈ ഒരു ഫിലിം 100-ൽ ഒരു കഹാനിയായിട്ടാണ് സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. ബാക്കി 99 നമ്മൾ മറക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഫിൽമേ ഹസാർ നായക് കാ അസൽ നാം കലാം നഹി ഹെ ഡാണി പർ കാം കർണേ വാലേ ഓർ ബച്ചോ കി തര ഉസേ ഭി ഛോട്ടു കഹകർ ബുലാത്തെ ഹെ. അപ്പോൾ ഇതിലെ ഫിലിമിൽ വേറെ ഡാണിയിൽ ഉസ്കി മാ ജയസാൽമേക്ക് സുന്ദർ ദേഹാത് സെ ആക്കർ ഉസേ ഭാട്ടി സാ കി ചായ് കി തടി പർ കാം കർണേ കെ ലിയെ ഛോട്ട് ജാത്തി ഹെ വഹ അംഗ്രേസി തോ ക്യാ ഹിന്ദി ഭി ഠീക് സെ നഹി ജാനത്തി. എന്ന് വെച്ചാൽ അവൻ്റെ അമ്മ, ഈ ഛോട്ടുവിൻ്റെ അമ്മ ജയസാൽമേർന്ന് വന്നിട്ട് ഒരു ചായക്കടയിൽ ഇവനെ നിർത്തിയിട്ട്, ജോലിക്ക് നിർത്തിയിട്ട് പോവാണ്. അവനെ അംഗ്രേസി പറഞ്ഞാൽ ഇംഗ്ലീഷോ അറിയില്ല, ഹിന്ദിയോ അറിയില്ല. ലേക്കിൻ ഛോട്ടു സിർഫ് ഛോട്ടു ഹോക്കർ നഹി ജീനാ ചാത്ത വ ഖുദ് ഹി അപ്നാ നാം കലാം റഖ് ലേത്താ ഹെ. ഛോട്ടു ഛോട്ടുവായിട്ട് മാറുന്നില്ല, ഛോട്ടു തന്നെ അവൻ്റെ പേര് മാറ്റി കലാമാക്കി മാറ്റിയെടുക്കുകയാണ്. ഇസ് നാം മേ ഉസ്കി ആകാംക്ഷായും കി കാ അക്സ് ഹെ ഉസ്കി ഹാത്ത് കി ബനായി ചായ മേ ജാദു ഹെ. എന്ന് വെച്ചാൽ അവൻ്റെ ആകാംക്ഷകൾ എന്ന് വെച്ചാൽ അവൻ്റെ വിഷസ്, അവൻ്റെ ആഗ്രഹങ്ങൾ അത് ആ പേരിൽ തന്നെ ഉണ്ട്. അതുപോലെ അവൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ ചായയ്ക്ക് നല്ല രുചിയാണ്, മാജിക്കാണ് അവൻ്റെ കയ്യിലുള്ളത്. ഭാട്ടി സ ഭി ഉസ്കി കലാകാരിക്ക് വാഹ് വാഹി കർത്തേ നഹി തക്തേ ജഗ ഐസി ഹെ കി വിദേശി ടൂറിസ്റ്റ് ബഹുത് ആത്തേ ഹെ കലാം സീക്കനെ മേ തേസ് ഹെ ഝട്ട് സെ ഉൻകി ബോലി സീക്ക് ജാത്ത ഹെ. എന്ന് വെച്ചാൽ കലാം എന്ന് വെച്ചാൽ ചോട്ടു തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭാട്ടി, അതായത് ആരുടെ ചായക്കടയിലാണോ നിൽക്കുന്നത് അയാളുടെ പേരാണ് ഭാട്ടി. അയാൾ, അദ്ദേഹം പോലും ഇവൻ്റെ നല്ല രീതിയിലുള്ള വശങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞ് പ്രശംസിക്കാറുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കലാം വളരെയധികം പെട്ടെന്ന് തന്നെ സ്മാർട്ടായിട്ടുള്ള ബോയാണ്. അതുപോലെ ആരെങ്കിലും ടൂറിസ്റ്റുകൾ, എങ്ങനത്തെ ടൂറിസ്റ്റുകളാണ് അവിടെ വരുന്നതെന്ന് വെച്ചാൽ വിദേശി ടൂറിസ്റ്റ്, ഫോറിൻ ടൂറിസ്റ്റുകളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ വാക്കുകളൊക്കെ നോക്കി അതുപോലെ അനുകരിക്കാനും അതുപോലെ പെട്ടെന്ന് പഠിക്കാനൊക്കെ നോക്കും. അവിടെ ഒരു വിദേശി ആയിട്ടുള്ള ലൂസി മാഡം വന്നു. അപ്പോൾ ലൂസി മാഡം ഇവൻ്റെ അടുത്ത് പറയും, ഞാൻ നിന്നെ ഡൽഹിക്ക് കൊണ്ടുപോകാമെന്ന് പറയും. ഡൽഹി മേ ഡോക്ടർ കലാം ഹെ ജിൻസെ ഹം മിൽക്കർ ഹമാരെ കലാം കോ കുച്ച് കഹനാ ഹെ. അവിടെ ഡൽഹിയിൽ കലാം ഉണ്ട്, ഡോക്ടർ കലാം ഉണ്ട്, അവരെ കണ്ടിട്ട് നമ്മുടെ ഈ ചെറിയ കലാമിനെ എന്തോ സംസാരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. ഏക് ദിൻ രൺവിജയ് കോ ഉസ്കെ സ്കൂൾ മേ ഭാഷൺ ദേനെ കെ ലിയെ കഹാ ജാത്താ ഹെ രൺവിജയ് പരേഷാൻ ഹോക്കെ ഉസ്കി ഹിന്ദി ഇത്നി അച്ഛി നഹി ഹെ കലാം യെ ജാനത്തേ ഹെ ഓർ ഝട്ട് കെ ഏക് അച്ഛ സ ഭാഷൺ ലിഖ് അപ്നെ ദോസ്ത് രൺവിജയ് കോ ദേ ദേതാ ഹെ. കലാമിനെ ഇത് മനസ്സിലായി. എന്ത്, രൺവിജയുടെ അടുത്ത് ഒരു സ്പീച്ച് കൊടുക്കാൻ പറയാണ് ഹിന്ദിയിൽ. പക്ഷേ രൺവിജയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഹിന്ദി അത്ര ക്ലിയർ അല്ല, നന്നായി അറിയില്ല. അതുകൊണ്ട് തന്നെ കലാം അവനെ സഹായിച്ച് അവന് വേണ്ടി ഒരു ഭാഷണം എഴുതാണ്, സ്പീച്ച് എഴുതാണ്. അതുപോലെ രൺവിജയ്ക്ക് ഇതിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുകയും ചെയ്യും. ഇസ് ബീച്ച് റാണ സ കെ കാരിന്ദെ കലാം കെ ഘർ തലാശി ലേനെ ആത്തേ ഹെ ഓർ വഹാ കുവർ രൺവിജയ്ക്ക് കി ചീസേ കോ പാ കലാം പർ ചോറി കാ ആരോപ് ലഗാത്തെ ഹെ. എന്ന് വെച്ചാൽ രൺവിജയുടെ കുറേ സാധനങ്ങൾ, രൺവിജയ് ഇവർ രണ്ടാളും ഫ്രണ്ട്സ് ആണല്ലോ, അപ്പോൾ അവരെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യല്ലോ. അപ്പോൾ രൺവിജയ് എപ്പോഴോ കൊടുത്ത സാധനങ്ങൾ കലാമിൻ്റെ വീട്ടിൽ കാണുകയും വിജയുടെ ആൾക്കാർ വന്നിട്ട് കലാമിൻ്റെ വീട്ടിൽ തിരയുന്ന സമയത്ത് ഇത് കണ്ടെത്തുകയും അതുപോലെ ഇതെങ്ങനെയോ കട്ടെടുത്തതാണെന്നാണ് വിചാരിക്കുന്നത് രൺവിജയുടെ ആൾക്കാർ. ആരോപ്കോ സാമനെ അപ്നി ദോസ്തിക്കോ പ്രണ്ണഹി തോട്ട യജാൻകർ കീ റാണ കുവർക്കോ ഉസേ കി ദോസ്തി കാ സജാ ദേങ്കെ വഹ ചോരി കാ ഇൽസാം സഹജാത്ത ഹെ. അതായത് രൺവിജയ് കൊടുത്ത സാധനങ്ങൾ തന്നെയാണ്, പക്ഷേ കലാം തന്നെയാണ്. അതുകൊണ്ട് കലാം എന്ത് ചെയ്യും വെച്ചാൽ അവൻ തന്ന സാധനങ്ങളാണെങ്കിലും ശരി, ഞാൻ കുറ്റക്കാരനാണ്, കാരണം അവൻ്റെ ഫ്രണ്ടിന് ഇനി പനിഷ് ചെയ്യും വീട്ടിൽ പോയാൽ. അപ്പം അതിന് വേണ്ടിയിട്ട്, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കലാം എന്ത് ചെയ്യും, ഞാൻ കുറ്റക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ ഫ്രണ്ട്സിനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഫ്രണ്ട്സ് ഫ്രണ്ട്ഷിപ്പിൽ. അതുകൊണ്ട് തന്നെ കലാം ശരിയെന്ന് പറയുകയാണ്.
यही वह तय करता है कि वह अपनी चिट्ठी सीधे अपने हमनाम डॉक्टर कलाम को दिल्ली जाकर खुद देगा എന്നിട്ട് അവിടെ നിന്നിട്ട് അവൻ ഡോക്ടർ കലാമിന് ഡയറക്റ്റായിട്ട് പോയി ലെറ്റർ കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നത് എന്നിട്ട് അവിടുന്ന് ഒറ്റയ്ക്ക് പോവാണ് പല ബുദ്ധിമുട്ടുകളും വഴിയിൽ അവന് വരുമെങ്കിലും ലേക്കിൻ കഥാക്കെ അന്തിമേ കലാം കോ അപ്നി മൻസിൽ മിൽത്തിഹെ എന്ന് വെച്ചാൽ ഡോക്ടർ കലാമിനെ കാണാൻ സാധിക്കും എന്നാണ് സ്റ്റോറിയുടെ ലാസ്റ്റിൻ്റെ എൻഡിങ് വരുന്നത് എന്നാണ് മിഹിർ ഇതിൽ പറയുന്നത് അപ്പോൾ ഈ കഥ ഒന്നും കൂടി നന്നായി വായിച്ചു നോക്കുക വായിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ അർത്ഥങ്ങൾ എല്ലാം മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതിൽനിന്ന് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക കമൻറ്റ് ചെയ്യുക ഇത്രയും നേരം ഈ വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക